അനുഷ്ഠാമയിലൂടെ ദിവസം സമൃദ്ധമായി ദൈവത്തിന്റെ ആദ്യ വെള്ളിയായിരുന്നു. മുഴുവൻ പ്രഭാതത്തിൽ 5 മണി വരെ ഈ മലമുകളിൽ ഇരുന്ന് മനുഷ്യരെ കണ്ടുപോയി കർത്താവിനെ ആരാധിച്ച് പ്രാർത്ഥിച്ചു. ജപമാല തീർത്ഥാടനത്തിന് ഈ മണ്ണിൽ കാലുകുത്തുന്ന ഓരോ മനുഷ്യനെ അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ഈ നിമിഷങ്ങളിൽ ഒരു ദൈവ കൃപ നിന്നെ പൊതിയുന്നുണ്ട്, ഒരു ദൈവാനുഗ്രഹം നിന്റെ ചുറ്റും വലയം വെക്കുന്നുണ്ട്, നിന്റെ പ്രാർത്ഥനകൾ സ്വർഗമെങ്ങനെ എടുത്ത് ഉയർത്തുന്നുണ്ടെന്ന് നീ വിശ്വസിക്കണം. ഹല്ലേലൂയ. ഈ സമയത്ത് നമ്മുടെ കൂടെയുണ്ട്. ഹല്ലേലൂയ. അമ്മയുടെ അകൽപ്പത്തെ കുറിച്ച് ആദം പോൾ പോൾ ആദമന്മാർ അദ്ദേഹം പറയുകയാണ്, പരിശുദ്ധ ഇന്നും അകൽപ്പം അതെ ഇന്നും അനസ്യോഗം അമ്മയുടെ ജോലി തുടരുകയാണ്. പപ്പ പറയുകയാണ്, അമ്മയും പറഞ്ഞ പരിശുദ്ധാത്മാവിനെ ആദിമ സഭയിൽ നിറവേറ്റി കൊടുക്കാൻ വേണ്ടി കാണിച്ച അതേ കരുതലോടെ മംഗളാത്ത സമയത്ത് പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞ ആദിമ സഭയിൽ നേടിക്കൊടുക്കുവാൻ അമ്മ കാണിച്ച അതേ ധീരതയോട് ഈ നിമിഷങ്ങളിലും സ്വർഗത്തിലിരുന്ന് അമ്മ പ്രവർത്തന നിരതയാണ്. ഹല്ലേലൂയ. അതിന്റെ പ്രകടമായ അടയാളങ്ങളാണ് ഓരോ ദിവസവും അമ്മയുടെ കൃപ ഒഴുകുന്ന ഈ അഭിഷേകത്തിന്റെ മലമുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഉദാഹരണം പറയാം, കഴിഞ്ഞ ആഴ്ചയിൽ അച്ഛൻ ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നു. അതെനിക്ക് അയച്ചത് കൊട്ടിയൂര ഇരിട്ടി ഭാഗത്തുള്ള ഓടന്നൂട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു ചെറുപ്പക്കാരനാണ്. അവന് 32 വയസ്സുണ്ട്. അവനിത് അയക്കാനുള്ള കാരണം, 2 മാസങ്ങൾക്ക് മുമ്പ് അവൻ ഇതുപോലെ മല കയറി കണ്ണു നിറഞ്ഞു ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചതാണ്. അവന് വിവാഹ മേഖലയിൽ പ്രതിസന്ധി വന്നു, അവന് വിവാഹം നടക്കുന്നില്ല, അവനൊരു പ്രതീക്ഷയില്ല. അവനെ നിരാശ പിടിച്ച് നിരാശ പിടിച്ച് അവൻ വിവാഹം എന്നൊരു സ്വപ്നം അതിന് നടക്കില്ല എന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് അവന്റെ ഒരു ചങ്ങാതി അവരോട് പറഞ്ഞു, മോനെ പുതിയൊരു മാരേജ് ബ്യൂറോ തുടങ്ങിയിട്ടുണ്ട് ഇരിട്ടി ഭാഗത്ത്, എനിക്കറിയില്ല. അവിടെ കൊണ്ടുപോയി കൊടുത്ത കല്യാണം നടക്കുന്ന എനിക്ക് തോന്നുന്നു, കാരണം കുറെ പേരുടെ കല്യാണം അവിടെ വിടെ പെണ്ണുകിട്ടാത്തവരല്ല അവിടെ പോയിട്ടാണ് ഇപ്പോ ചെല്ലുന്നത്. അതുകൊണ്ട് നീ അവിടെ കൊണ്ടുപോയി ഒരു അപേക്ഷ വെച്ച് അവിടെ നീ നിന്റെ പേര് രജിസ്റ്റർ ചെയ്താൽ നിന്റെ കാര്യം ഇടപെടുന്നു. അവനത് കേട്ട ഉടനെ ഇതുമായി അവിടെ കൊണ്ടേ അവന്റെ പേര് രജിസ്റ്റർ. ആ സമയത്ത് അവന്റെ ആന്റി, അതേ ഒരു സിസ്റ്ററാണ് ആന്റി, ഇങ്ങനെ ഫോൺ ചെയ്തോണ്ട് നീ എവിടെ പോകുന്നു. ആന്റി ഞാൻ പറഞ്ഞു, അവസാനത്തെ ഒരാണോ നിലയ്ക്ക് ഞാൻ ഒരു മാനേജ് ജീവനക്കാരി പോവാണ്. അപ്പൊ ആന്റി പറഞ്ഞു, തൽക്കാലം ആ പൈസ കൊണ്ട് നീ അവിടേക്ക് പോകണ്ട, നീ ആ പൈസ കൊണ്ട് ചട്ടലേക്ക് പോകണം, അവിടെയാണ് നിന്റെ മാരേജ് ഉള്ളത്. അവൻ ആ പൈസയുമായിട്ട് 3 മാസം നമ്മുടെ വന്നൊരു ദിവ്യകാരിയുടെ പ്രതിഷ്ഠം നേർന്ന് പ്രാർത്ഥിക്കുന്ന ലോകങ്ങളുണ്ട്. കഴിഞ്ഞ ആഴ്ച അവനെനിക്കൊരു സന്ദേശം വെച്ചിരിക്കണം, അച്ഛാ ജനുവരി 14 വിവാഹമാണ്, പരിശുദ്ധ അമ്മയാണ് അതിന്റെ മാരേജ് കൂടെ എനിക്ക് വേണ്ടി ഒരുക്കിയത്, എന്റെ കല്യാണത്തിന്റെ കാര്യം അമ്മയിലൂടെ ദൈവത്തിന്റെ കൃപ ഇങ്ങനെ നേർന്ന് നേർന്ന് നൽകാനായിട്ട് ഇങ്ങനെ സ്ഥലം നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ മണ്ണിൽ നിന്ന് വിശുദ്ധ കുർബാന ആരാധിക്കുമ്പോ, ഈ മണ്ണിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോ നിന്റെ മനസ്സിൽ ഇങ്ങനൊരു അമ്മയുടെ അരികിലാണ് നീര്, ഇങ്ങനൊരു അമ്മയുടെ സന്നിധിയിൽ നിന്ന് കരഞ്ഞാൽ നിന്റെ ജീവിതത്തിന്റെ അഭിഷേകം വർദ്ധിക്കും, നിന്റെ പ്രാർത്ഥനകളിൽ നിന്റെ നോവിന്റെ മീത് ഒരു ആശ്വാസം ലഭിക്കുമെന്ന് നീ വിശ്വസിക്കണം. ഹല്ലേലൂയ. സാക്ഷ്യം പറയുന്നത്, കഴിഞ്ഞ ആഴ്ച ഞാൻ കണ്ട് പറഞ്ഞിരുന്നു ഒരു അവസരം തരണം എനിക്ക് പരിശുദ്ധങ്ങളുടെ ഒരു സാക്ഷ്യം പറഞ്ഞ സഹോദരി പറഞ്ഞിട്ടുണ്ട്. ഒരു മിനിറ്റ് അതൊന്ന് പറഞ്ഞ് അത് സാക്ഷ്യപ്പെടുത്തുമ്പോ പ്രിയപ്പെട്ടവരെ അത് അനുഗ്രഹമായി മാറും. ഞാൻ വയനാട്ടിലുള്ള എന്റെ ഇരട്ട സഹോദരിയുടെ ഭർത്താവിന്റെ ഒരു സൗഖ്യം കിട്ടുന്നതിനെ പറ്റി സാക്ഷ്യപ്പെടുത്തുന്നതിനായിട്ടാണ് വന്നിരുന്നത്. കുറെ നാളായിട്ട് ശ്വാസതടസ്സം അനുഭവപ്പെട്ടിരുന്നു. അത് പരിശോധനയിൽ ഹൃദയത്തിന്റെ മാലിന് ബ്ലോക്ക് ഉള്ളതായി കാണപ്പെട്ടു. ഒരു ബ്ലോക്കിന് 100%, ഒരു മാലിന് 100%, മറ്റൊന്നിന് 90%, മൂന്നാമത്തെ മാലിന് ചെറിയ ചെറിയ ബ്ലോക്കുകൾ ഉള്ളതായിട്ടാണ് കാണപ്പെട്ടത്. അത് ബൈപ്പാസ് സർജറി കൂടാതെ മാറുകയില്ലെന്നാണ് 3 ഡോക്ടർമാരുടെ അഭിപ്രായം ചോദിച്ചപ്പോഴും അവർ പറഞ്ഞത്. ആൻജിയോഗ്രാം എന്ന പരിശോധന നടത്തിയപ്പോൾ ആ സിഡിയുമായിട്ട് ആ അന്നത്തെ സിഡിയുമായിട്ട് അവർ വിവിധ ആശുപത്രികളിൽ പോയപ്പോഴും എല്ലാവരും ഇതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞത്. ആൻജിയോപ്ലാസ്റ്റി എന്ന ചികിത്സയുണ്ട്, അതായത് കൈയുടെയോ അല്ലെങ്കിൽ കാലിന്റെയോ ഞരമ്പിൽ കൂടെ മെഡിസിൻ കഴിച്ചുകൊണ്ട് ഈ ബ്ലോക്ക് ഓപ്പൺ ചെയ്യുന്ന ഒരു ചികിത്സാ രീതി. ഇതുകൊണ്ട് സുഖപ്പെടുന്നു
വളരെ അപൂർവമാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ബ്ലോക്ക് ഹാർഡ് ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഈ ബ്ലോക്കിനെ കട്ടി വെച്ചതുകൊണ്ട് ബൈപാസ് സർജറി ചെയ്താലും ഇന്റേണൽ ബ്ലീഡിംഗ് ഉള്ള സാധ്യത അവർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ബൈപാസ് സർജറി ആണെങ്കിലും അത് അപകടമുള്ളതാണ് എന്നാണ് മൂന്ന് ഡോക്ടർമാരെ അഭിപ്രായപ്പെട്ടത്. എങ്കിൽ കൂടി അവര് ആദ്യം നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് നോക്കാം. അതായത് കൈയുടെ കാലിന്റെ നേരത്തിൽ കൂടി മെഡിസിൻ കയറ്റിവിട്ടാണ് നമുക്കൊന്ന് ചെയ്തു നോക്കാം, പക്ഷെ പ്രതീക്ഷയില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ ഞാൻ അന്ന് അവരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്ന ഞാൻ ഇവിടെ മല കയറി പ്രാർത്ഥിച്ചു. എന്റെ മാതാവ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന സമയത്ത് നീ നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ച് ആ തിരുഹൃദയത്തിൽ ഒഴുകുന്ന ഒരു തുള്ളി ശ്രോല ആ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന മെഡിസിന്റെ കൂടെ കടത്തിവിട്ട് വിശ്വാസം കർത്താവിന്റെ ഒരു തുള്ളി രക്തവും വീണാൽ മതി ആ തിരുഹൃദയത്തിന്റെ അംശം അമ്മയെ ഒന്ന് പ്രാർത്ഥിക്കണം. ഇത് വിശ്വാസം. അതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയാം, എന്റെ ഭാഗ്യ പറഞ്ഞോട് ഈ രക്തം കടത്തിവിട്ട് ഈ ബ്ലോക്ക് ഓപ്പൺ ചെയ്തതിനായിട്ട് നീ പ്രാർത്ഥിക്കണമേ, ഞാൻ ഇവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്തിക്കണമെന്ന് പറഞ്ഞു. എന്തായാലും ആൻജിയോപ്ലാസ്റ്റി തുടങ്ങി രണ്ടര മണിക്കൂർ നേരം ഓപ്പറേഷൻ ചെയ്ത് കടത്തിയിട്ടുള്ള ചികിത്സയാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും പുറത്തു നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് പറഞ്ഞു നമ്മൾ 100% ബ്ലോക്ക് ആയിട്ടാണ് ആദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ തുടക്കത്തിൽ തന്നെ ഓപ്പൺ ചെയ്ത് വരുന്നുണ്ട്, നിങ്ങൾ എന്തായാലും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവർക്കാണെങ്കിലും ബൈപാസ് സർജറി ചെയ്തതിന് പേടിയാണ് ഉണ്ടായിരുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായാൽ അത് അപകടമാണ്, അപ്പോൾ നമ്മളിത് ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വരുമോ എന്നൊക്കെ ഇങ്ങനെ ഡോക്ടർ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതിനിടയ്ക്ക് സംശയം പറഞ്ഞിരുന്നു. എന്തായാലും ഞങ്ങൾ പ്രാർത്ഥനയോട് ചട്ടമ്പല മാതാവിനോട് പ്രാർത്ഥിച്ചു, അത്ഭുതകരമായി സൗഖ്യം നൽകി. ഇപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ട് റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. യാതൊരു പ്രശ്നവും കൂടാതെ 10-15 ദിവസമായപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവാനായിട്ട് ദൈവം അനുവദിച്ചു. കണ്ണീരിന് കർത്താവിന്റെ സ്ഥലത്തിൽ വരെയുണ്ട്. കാരണം ഈ തീർത്ഥാടനത്തിൽ മനുഷ്യന്റെ കണ്ണീര് വീഴുന്നുണ്ട്, മനുഷ്യന്റെ വേർപ്പുകൾ വീഴുന്നുണ്ട്, മനുഷ്യന്റെ അധ്വാനമുണ്ട്, ചണ്ടുകുട്ടിയുടെ നിലവിളിയുണ്ട്, ദൈവത്തിനോട് ചേർന്നുള്ള സ്തുതിപ്പുണ്ട്. ഇതാണ് ശരിക്കും സ്വർഗത്തിന്റെ അടയാളം. ഒരു ഡിറ്റി പോലെ അത്ഭുതം പോലെ ഒഴുകാനുള്ള ഒരു കാരണമാണ്. മൂന്ന് രണ്ടാം ശനിയാഴ്ച ഒന്ന് പ്രാർത്ഥിച്ച ഫലമായി മുടങ്ങി കിടന്നെ ഭവനത്തിന്റെ നിർമ്മാണം കൊടുത്തെ. മൂന്ന് രണ്ടാം ശനിയാഴ്ച പ്രാർത്ഥിക്കാൻ നേരത്തെ നൽകുകയും കഴിഞ്ഞ രണ്ടാം ശനിയാഴ്ച മാതാവ് പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്റെ മകന്റെ ജോലി മേഖല മാറി നല്ലൊരു ജോലി. വയനാട് നിന്ന് അട്ടിനോട്ട് വയനാട് നിന്ന് പരിശുദ്ധ മാതാവ് എനിക്കാൽ സിംഗപ്പൂരിൽ ജോലി ചെയ്യുകയായിരുന്ന എനിക്കെതിരെ അവിടെ ഒരു പോലീസ് കേസ് ഉണ്ടായി. ഫേസ്ബുക്കിലൂടെ ചട്ടമലാമതായെ കുറിച്ച് അറിയുകയും ഇസ്ലായി മാതാവിനുള്ള ഫേസ്ബുക്കിന്റെ ഈ ചട്ടമലയുടെ കൂടെ പബ്ലിസിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്ന ലിജുവേഡ് ഇസ്ലായി മാതാവിന്റെ ഗ്രൂപ്പിൽ നിന്നാണ് അറിയാൻ പറ്റിയത്. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ചട്ടമലാമതാവിന്റെ മനസ്സിൽ ചെറുമാരി ചെയ്ത് പ്രാർത്ഥന ആരംഭിച്ചു. അത് തുടങ്ങി ഉടനെ തന്നെ ആ കേസ് കള്ള കേസാണ് തെളിയുകയും മാതാവിന്റെ കഴിവ് തുടർന്ന് അവിടെ തന്നെ എനിക്ക് ജോലി തുടരാൻ പറ്റി. അമ്മ അത്ഭുതകരമായ കരുണയിൽ സ്നേഹത്തിൽ ഈ കാലഘട്ടത്തിൽ ഈ മലമുകളിൽ ഞാൻ അനുഗ്രഹിക്കണം. ഇന്നലെ തന്നെ ആദ്യ വെള്ളിയാഴ്ച എന്റെ അടുക്കൽ വന്ന സാക്ഷ്യങ്ങളുടെ അനുമതിയാണ്. 7 സാക്ഷ്യത്തോളം ഇന്നലെ ഒറ്റ ദിവസം ആദ്യ വെള്ളിയുടെ രാത്രി 3 മണിക്ക് എന്റെ പ്രദേശത്തോടുപാട് എന്റെ അരികിൽ വന്ന മനുഷ്യന്റെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. കടന്നുപോയി 2-3 ആഴ്ച കാലങ്ങളിൽ എല്ലാ ദിവസം തന്നെ പ്രകടമായ സൗഖ്യത്തിന്റെയും പ്രകടമായ ഒരു സാക്ഷി ഞാൻ വളരെ സൂചിപ്പിച്ചായിരുന്നു. അത് ബിടെക് റിസൾട്ട് രണ്ട് വിഷയങ്ങൾ തോന്നിയിരിക്കുകയാണ്. പ്ലസ് ടുവിന് 96.3% മാർക്കോടെയാണ്. എന്ന് വെച്ചാൽ ആ സ്കൂളിലെ ഫസ്റ്റ് റാങ്ക് ഹോൾഡറുകൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അവൻ രണ്ട് വിഷയം ജീവിതത്തിൽ ആദ്യം പഠിത്തം അത് ഒരു വിഷയത്തിന് നല്ല മാർക്ക് കുറവുണ്ട്. ആ രണ്ട് വിഷയങ്ങൾ റിവാല്യൂഷൻ കൊടുക്കുമ്പോ അവരിവിടെ വന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്റെ അമ്മ ഒരു ടീച്ചറാണ്, അമ്മ കരഞ്ഞു പ്രാർത്ഥിച്ചു. അമ്മയെ സാധാരണ റിവാല്യൂഷൻ ഉണ്ടാവുന്ന കിട്ടാനുള്ള സാധ്യതയില്ല. അമ്മ തന്നെ ആ റിവാല്യൂഷൻ തമ്പിപ്പോയി ഇടപെടണം എന്റെ കുഞ്ഞിന്റെ കണ്ണിയിൽ കാണണം. റിസൾട്ട് വരുമ്പോ ഒരു സബ്ജക്ട് സാധാരണ 40 മാർക്കാണ് റിവാല്യൂഷൻ കിട്ടിയാലും ചെയ്യിക്കേണ്ട മാർക്ക്, അതിനേക്കാൾ 4 മാർക്ക് കൂടുതലായിട്ട് അത്ഭുതകരമായ വിജയം കിട്ടി. പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം നിന്നെ ഒരുപാട് അനുഗ്രഹിക്കുന്നുണ്ട് മക്കളെ. ഇത് 1-2 സാക്ഷ്യങ്ങളല്ല, 10-20 സാക്ഷ്യങ്ങളല്ല, 100 സാക്ഷ്യങ്ങൾ വരുന്നതിൽ സമയത്തിന്റെ പരിമിതി കൊണ്ട് 1-2 പറയുന്നതാണ്. കാരണം ഈ മലമുകളിലേക്ക് വരുന്നതിന്റെ അധ്വാനം നിങ്ങൾക്കറിയാം. നിങ്ങളുടെ വേർപ്പുതുകളിൽ ചങ്കുപൊട്ടിയുള്ള നിലവിളികൾ ഈ മലമുകളിൽ നിങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് അമ്മയുടെ അരികിലേക്ക് ഓടിയെത്തുന്നുണ്ട്.
ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് സത്യത്തിൽ പ്രാർത്ഥിച്ച് ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധം അറിയമേ പാപികളുടെ സങ്കേതമേ ഇതാണിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു സഹോദരൻ എടുക്കുന്ന പറഞ്ഞു സത്യത്തിൽ പ്രവചനമാണ്, സത്യത്തിൽ പ്രവചനമാണ്. അതായത് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ചട്ടമലയിൽ നിത്യാരാധന ചാപ്പിൽ വെഞ്ചരിച്ചിരിക്കുന്നു. രണ്ടു വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു നവംബർ മാസത്തിലാണ് നിത്യാരാധന ചാപ്പിൽ വെഞ്ചരിക്കുന്ന അമ്മ ഈ പാവപ്പെട്ട സഹോദരിക്ക് ഒരു മരിച്ചിട്ടുണ്ട്, മാതാവിന്റെ പേരാണ്. ആ അമ്മയ്ക്ക് ഒരു ദൈവാനുഗ്രഹം ഉണ്ടാണ്. അമ്മയോട് ഒരു സ്വർഗത്തിന്റെ ദൂതം പറയാണ്, അമ്മ ഇവിടെ ഒരു ധ്യാന കേന്ദ്രം ഉയരുമെന്ന് ഒരു സന്ദേശം. നീ പ്രാർത്ഥിക്കാൻ പറയുക. രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഈ സഹോദരി ഒരു ദിവസം പോലും മുടങ്ങാതെ ഇന്നലെ വരെ ഗുരീശ്വരെ കഴിയുമ്പോൾ ഒരു സ്വർഗസ്ഥനായ പിതാവേ ഒരു നന്മ പറഞ്ഞു പറയവേ ഒരു ത്രീത്വസ്തുതി ചൊല്ലി കാഴ്ച വെച്ചു. ഇന്നലെ ആ സഹോദരി വന്ന് പറയാണ്, അച്ഛാ വലിയ ന്യൂസെന്റർ കാണാൻ പറ്റ കണ്ണ നിറയാണ് രണ്ടു വർഷം മുമ്പ് ഞാൻ തുടങ്ങിയ പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത് സഹോദരിയാണ് ഇങ്ങനെ ആ സഹോദരി കിടന്ന് കൈകൊള്ളി വളരുന്ന ആ സഹോദരി രണ്ടു വർഷമായി ചട്ടമല വരെ യൂത്ത് സെന്ററോട് പ്രാർത്ഥിക്കുകയാണ്. സത്യത്തിൽ അതിനെ കുറിച്ച് നമുക്കൊരു സന്ദേശം കിട്ടിയത് ആറു മാസങ്ങൾക്ക് മുമ്പാണ്. ഹല്ലേലൂയ. രണ്ടാം അധ്യായത്തിന്റെ ഒന്ന് രണ്ട് വാചകങ്ങൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ
പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നു തീനാവുകളുടെ രൂപത്തിൽ ശിരസിന്റെ മേൽ ആലോചിച്ചോക്കി ശിരസിന്റെ മേലെ നാളം പേറുന്ന മെഴുകുതിരി കണക്ക് 12 മനുഷ്യർ. പരിശുദ്ധാത്മാവിന്റെ പ്രകാശം ശിരസിന്റെ മേല് ഒരു മെഴുകുതിരി പോലെ ആയിത്തീരാനുള്ള എന്റെ നിയോഗമാണ് ഈ പുൽക്കൂട് നിനക്ക് നൽകുന്നത്. കർത്താവിന്റെ വെളിച്ചം ശിരസിന്റെ മേല് അഭിഷേകം പോലെ നിലനിന്നാൽ നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. പറയാണ് കത്തി ചൊലിച്ച ഒരു വിളക്കായിരുന്നു അവൻ. കത്തി ചൊലിച്ച ഒരു വിളക്ക് ശിരസിന്റെ മീത് റൂഹം നിറയുമ്പോ ഗലാത്യലേഖനം 5:22 ആത്മാവിന്റെ ദാനങ്ങൾ നിറയുന്ന ഒരു മനുഷ്യൻ അവന്റെ മുഖത്തിൽ ഒരു പ്രസാദമുണ്ട്, അവന്റെ ദൃഷ്ടികൾക്ക് ഒരു മിഴിവുണ്ട്, അവന്റെ ശരീരത്തിൽ ഒരു വേഗതയുണ്ട്, അവന്റെ വാക്കുകൾക്ക് ഒരു വിശുദ്ധിയുണ്ട്, അവന്റെ സംസാരത്തിന് ഒരു വെടിപ്പുണ്ട്. അതാണ് വിശുദ്ധ റൂഹം നിറയുന്നത്. നമ്മുടെ ഒരു നിയോഗമാണ് ഒരു മെഴുകുതിരി പോലെ കത്തിക്കൊണ്ടിരിക്കുക. അത് മെഴുകുതിരി എന്നാൽ മെഴുകുതിരിയുടെ പിന്നിലുള്ള തത്വം അത് ഒരിക്കൽ തീരുന്നതിന് മുമ്പ് അനേകർക്ക് വെളിച്ചം ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ഐസ്ക്രീം പോലെ മനുഷ്യൻ അതിങ്ങനെ ഒരുക്കി തീരുന്നത് ഇങ്ങനെ ആസ്വദിച്ച് തീരുകയാണ്. ആസ്വദിച്ച് തീരേണ്ടതല്ല കത്തോലിക്ക വിശ്വാസം ചെയ്യുന്നത്. അതിങ്ങനെ ഒരുക്കി തീരുന്നതിന് മുമ്പ് വെളിച്ചവും ജീവിതവും അതിലൊക്കെ വേണ്ടി കാഴ്ചവെക്കേണ്ടത് ആണ് പരിശുദ്ധ റൂഹം പറയുന്ന മനുഷ്യൻ. സ്നാപകരെ പോലെ, ജോബിന്റെ കുടിൽ പോലെ, പുൽക്കൂട് പോലെ, 12 സ്നേഹമാരെ പോലെ നിന്റെ ശിരസിന്റെ മീതെ ഒരു വെളിച്ചം ഉണ്ടെങ്കിൽ പരിശുദ്ധ ആത്മാവ് ശക്തമായി നിന്നെ പറയും. ഹല്ലേലൂയ.